ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ലൈവ് വരും എന്ന്, ഒരു വിഷയവുമായി സംബന്ധിച്ച്. ഹിന്ദു ധർമ്മത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മതപരിവർത്തനവും മതപരിവർത്തന വിവാഹങ്ങളും പരിണമിച്ചിരിക്കുകയാണ്. ഈ മതപരിവർത്തന വിവാഹങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി തടയിടാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്പസമയം മാത്രമേ ഞാൻ എടുക്കൂ, ഒരുപാട് സമയം എടുക്കില്ല. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഈ പ്ലസ് വൺ പ്ലസ് ടു കാലത്തെ ആ ഒരു കുട്ടികളുടെ അഡോളസെൻസ് ഏജിന്റെ ദൗർബല്യത്തെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ പ്രേമിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരനോ പ്രേമിക്കുന്ന ക്രിസ്ത്യൻ ചെറുപ്പക്കാരനോ ഈ പെൺകുട്ടിയുടെ മതം മാറ്റണമെന്ന ചിന്ത ഉണ്ടായിരിക്കില്ല. പക്ഷേ പിന്നീട് ആ സമാജങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമാജങ്ങൾ, സമൂഹങ്ങൾ എത്രത്തോളം പ്രബലമാണ് എന്നതിന്റെ തെളിവാണ്. ഒരു വിവാഹത്തിൽ അത് കലാശിക്കണമെങ്കിൽ നിർബന്ധമായും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി മതം മാറി ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിക്കണം എന്നുള്ള ചിന്താഗതി. പണ്ടുകാലത്ത് രാജഭരണത്തിന്റെ കാലത്തൊക്കെ കുളങ്ങളിൽ ഒരുമിച്ച് കുളിച്ചാൽ മതം മാറിയതായിട്ടൊക്കെ ചിന്തിച്ചിരുന്നു. അത്രയും വിഡ്ഢിത്തരം നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഹിന്ദുക്കൾ പൊതുവെ കുളിക്കുന്ന കടവിൽ ഒരു ക്രിസ്ത്യാനി ചാടിക്കഴിഞ്ഞാൽ ആ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യാനികളായി ഭ്രഷ്ടായി എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതൊക്കെ മാറി. അതുപോലെ പള്ളിയിൽ നിന്ന് ബ്രെഡ് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളുടെ കിണറ്റിലിട്ട് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് മാറണം എന്നൊക്കെയുള്ള തനി വിഡ്ഢിത്തരങ്ങളൊക്കെ വിശ്വസിച്ച് മതം മാറിയവർ. അതുപോലെ തെക്കു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ തെക്കു വശത്തൊക്കെ പച്ചയ്ക്ക് പിന്നെ റാക്ക്, അതായത് പിന്നെ ചാരായം കൊടുത്തുകൊണ്ടും ആടിനെ കൊടുത്തുകൊണ്ടും ഇറച്ചി കൊടുത്തുകൊണ്ടും തേക്കിലിൽ ഇറച്ചി പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുത്തുകൊണ്ടും ഒക്കെ മതം മാറ്റിയ ചരിത്രം ഒരുപാട് പറയാനാണ് നാട്ടുകാർക്കുണ്ട്. ഞാൻ ഒരുപാട് നേരിട്ടത് കേട്ടിട്ടുണ്ട്. വെറും ചാരായം കൊടുത്തുകൊണ്ട് സ്വന്തം മതത്തെ വിൽക്കുന്ന അത്രയ്ക്കും തരംതാണ രീതിയിൽ പോലും കേരളത്തിലെ ഹിന്ദുക്കൾ മതം മാറ്റം നേരിട്ടിട്ടുണ്ട്, മതം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചാൽ, വളരെ ഇന്നലെ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ അതിന്റെ ചർച്ചയിലായിരുന്നു. എല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ശാശ്വത പറഞ്ഞു, അതുപോലെ തന്നെ ബോധിദത്ത പറഞ്ഞു, അതുപോലെ അമ്പിളി എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് പേര് കമന്റ് ചെയ്തു. ശ്രീബാല പറഞ്ഞു. ഇങ്ങനെ ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. പക്ഷേ ഒരു വർഷം മുമ്പേ തന്നെ ഇതിന്റെ രൂക്ഷത നേരിട്ട് പലപ്പോഴും ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടും, അതുപോലെ സംഘത്തിന്റെ RSS പ്രവർത്തകർ വിളിച്ചു കൊണ്ടുപോയിട്ട് പല കേസുകളിലും നമ്മൾ ഇടപെട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിലും പുറത്തും. അപ്പോൾ ഒക്കെ നമ്മൾ നേരിട്ട് ആ രക്ഷിതാക്കളിൽ നിന്ന് കേൾക്കുന്നതും ആ പെൺകുട്ടി വിക്ടിംസ്, അതായത് ഇരകളായിട്ടുള്ള കുട്ടികളിൽ നിന്ന് കേൾക്കുന്നതും ഒക്കെ കേട്ട് 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 മനസ്സ് തഴമ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെന്താണ് ഒരു പ്രതിവിധി എന്ന്, വളരെ കാലമായിട്ട് വളരെ രൂക്ഷമായ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒന്നുകൂടി പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു സുഹൃത്ത്, ക്രിസ്ത്യൻ സുഹൃത്ത്, ഒരു ഹിന്ദു നായർ കുട്ടിയെ വിവാഹം ചെയ്ത് പള്ളിയിൽ പോയിട്ട് 7 വർഷത്തെ പ്രണയം അത് കലാശിച്ചത് സുന്ദരമായിട്ട് ക്രിസ്തു മതത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ നടപടികൾ ഒടുവിൽ എന്തായാലും ഹിന്ദുവിനെ നേരിടേണ്ടി വരികയാണ്. ഹിന്ദുവിന് ഒരിക്കലും തിരിച്ചു ചിന്തിക്കുന്നില്ല, എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളായി ജീവിക്കാം എന്ന് ചിന്തിക്കുന്നില്ല, മറിച്ച് ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ തന്നെ മാറണം. ഇനി അതുമാത്രമല്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ക്രിസ്തു മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ ക്രിസ്തു മതം തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ, പ്രണയത്തിന് മതമില്ലെന്ന് ചിന്തിക്കുന്ന ഹിന്ദുക്കളെ പറ്റിച്ച് മതം മാറ്റുന്നത് എത്രത്തോളം ക്രൂരവും നിന്ദ്യവുമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിനി ഹൃദയവിദ്യ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനമാണ് ഞാൻ നയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. പൊതുവെ നമുക്കിടയിലുള്ള ഒരു പ്രശ്നം, ഹിന്ദു സമാജത്തിനിടയിലുള്ള പ്രശ്നം, പ്രബലമായ സംഘടനകൾക്ക് മറ്റ് ഹിന്ദു സംഘടനകൾ വളർന്നു വരുന്നത് പൊതുവെ ഇഷ്ടമല്ല. പലപ്പോഴും അവര് അവരുടെ കമന്റുകളിൽ നിന്നും അവരുടെ ചില ഒളിയമ്പുകൾ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. എങ്കിലും ഞാൻ അവരോട് ആ ജ്യേഷ്ഠ സഹോദരന്മാരുടെ ബഹുമാനം വെച്ച് പറയട്ടെ, നാം എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരമ്മ പെറ്റ മക്കളാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഈ സ്പർദ്ധയും വിദ്വേഷവും ഒഴിവാക്കിയിട്ട് നമ്മളെല്ലാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുന്നവരാണെന്ന ചിന്ത നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒട്ടുമില്ല, ഒരു തരത്തിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല ഉള്ളത്. എനിക്കുള്ളത് മതധർമ്മ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിത് വിശദമായിട്ട്, ചില ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പല കുട്ടികളും ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ട് അബോർഷൻ ചെയ്തവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വലിയ വിഷമം വരാറുണ്ട്. ഞാനിത് പല ഗൈനക്കോളജിസ്റ്റുകളുമായിട്ടും പല ജനറൽ ഡോക്ടേഴ്സുമായിട്ടും
പല വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാരുമായിട്ടും ചർച്ച ചെയ്ത് ഞാൻ ഈ വിഷയത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്പമെങ്കിലും. പിന്നെ നമ്മുടെ വൈദികമായിട്ടുള്ള 7 വയസ്സ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക സംസ്കാരത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാം, അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അടിക്കുമ്പോൾ മർമ്മത്തടിക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിലൊരു ദ ബെസ്റ്റ് സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും. ഇന്നലെ പറഞ്ഞത് ചർച്ചകളിലുള്ള ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുന്നു. അതിൽ 90% പേരും പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിക്കണം, നമ്മുടെ സംസ്കാരം എല്ലാവരും പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ചിന്മയ മിഷനിൽ പഠിച്ച കുട്ടിയാണ്. ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു വളരെ ആഡന്റ് ഫോളോവർ ആയിരുന്നു. അവര് ഗീത മുഴുവൻ പഠിച്ചിട്ടും ഗീതയിൽ പ്രൈസ് വാങ്ങിയിട്ടും മതം മാറിപ്പോയി. രണ്ട്, അതിന് മറുവശം ഇപ്പൊ ചിലർ പറയും, അതാ പറഞ്ഞത് നിങ്ങളെ ആശ്രമങ്ങളും മഠങ്ങളും ഒന്നും അല്ല വേണ്ടത്, ഞങ്ങളെപ്പോലെ കായിക ശക്തിയുള്ളവരാണ്, അടിക്കടി കൊടുക്കാൻ കഴിവുള്ളവരാണ് വേണ്ടത്, തെരുവിലിറങ്ങി യുദ്ധം ചെയ്യാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഘത്തിന്റെ ശാഖാ മുഖ്യ ശിക്ഷകന്മാരും അതിൽ മുതിർന്നവരുമായിട്ടുള്ള പല പ്രവർത്തകരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഹിന്ദുക്കളായി നിൽക്കുന്ന, അല്പമെങ്കിലും ഹിന്ദുധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും മതം മാറ്റാൻ വേണ്ടി ഈ കൂട്ടർ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം ഇതിന് കാരണം? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 75% പണി പൂർത്തിയായ ഒരു വീടാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 75% പണി പൂർത്തിയായ ഒരു വീടാണ്. ജനിച്ച് കുട്ടി വീണ് കഴിഞ്ഞ് ആ കുട്ടി എത്ര മതം പഠിപ്പിച്ചാലും എത്ര കായിക അഭ്യാസം പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് ഉള്ളിൽ അച്ഛനമ്മമാർ എന്ത് സംസ്കാരം ആർജിച്ചുവോ ആ സംസ്കാരം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒറ്റ സൊല്യൂഷൻ ഹൃദയവിദ്യ ഫൗണ്ടേഷൻ, ഞങ്ങളുടെ ടീം, ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിച്ച് പഠിച്ചെന്ന് മനസ്സിലായത്, ഇതിനൊരു പരിഹാരമുള്ളത് വിവാഹം കഴിക്കാൻ പോകുന്ന നിശ്ചയം കഴിഞ്ഞവർക്ക് 7 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുക മാത്രമാണ്. ഹൃദയവിദ്യ ഫൗണ്ടേഷന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണിത്. നമ്മൾ വളരെ ചെറിയ പോക്കറ്റുകളിൽ 6-7 കുടുംബങ്ങൾക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രീ മാരിറ്റൽ കോഴ്സ് പറയുമ്പോൾ ആൾക്കാരെ ചെയ്യുന്ന ഷോഡശ സംസ്കാരം പഠിപ്പിക്കുക എന്നാണ്, ഒരിക്കലുമല്ല. അവരെ കുത്തിയിരിപ്പിച്ചിട്ട് അറുബോറൻ പഴയ രീതിയിലുള്ള വർത്തമാനങ്ങളും ഓതപ്രോതമെന്നും ബ്രഹ്മമെന്നും ബ്രഹ്മവിചാരമെന്നും ബ്രഹ്മാവലോക ധിഷണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൺഫ്യൂഷൻ സൃഷ്ടിക്കുക അല്ല ചെയ്യേണ്ടത്. മറിച്ച് 7 ദിവസത്തെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഹൗ കെൻ വി ഡീൽ വിത്ത് ദ മെനസ് ഓഫ് റിലിജിയസ് കൺവേർഷൻ എന്ന് അവരെ പഠിപ്പിക്കാനുള്ള, അതുമാത്രമല്ല എങ്ങനെ കുടുംബം നടത്തണം, എങ്ങനെ നടത്തിയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോവില്ല, എത്തരത്തിൽ സംസ്കാരത്തെ പേറുന്ന ശക്തനായ ശിവാജിയെ പോലെയുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാം എന്ന രീതിയിലുള്ള ക്ലാസുകൾ 7 ദിവസം കൊണ്ട് ഹൃദയവിദ്യ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ ചെറിയ രീതിയിലാണ്, നമുക്ക് സാമ്പത്തികം വളരെ കുറവാണ്, പ്രബലമായ ഒരാളുടെയും തണൽ നമുക്കില്ല. സമാജത്തിന് മുഴുവൻ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ ഇത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് എല്ലാം ഒരുമിച്ച് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഏപ്രിൽ മെയ് മാസത്തെ വെക്കേഷൻ വരുന്ന സമയത്ത് 7 ദിവസം ഉള്ള ക്യാമ്പുകൾ മറ്റ് പല സ്ഥലത്തും നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഓരോ നാട്ടിൽ ഇപ്പൊ ഈ കേട്ടിരിക്കുന്നവരിൽ വയനാട്ടുകാരുണ്ടാവും, കോഴിക്കോട്ടുകാരുണ്ടാവും, കണ്ണൂർക്കാരുണ്ടാവും, തൃശ്ശൂർക്കാരുണ്ടാവും, കാസർഗോട്ടുകാരുണ്ടാവും, തിരുവനന്തപുരത്തുകാരുണ്ടാവും. ഈ ശബരിമല വിഷയം വന്നപ്പോൾ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് സംസാരിച്ചിട്ടുണ്ട് പല വേദികളിൽ. അപ്പൊ അവിടെയൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ പലപ്പോഴും ഈ മതപരിവർത്തനത്തിന്റെ വിഷമം അവർ പറയാറുണ്ട്. കാരണം പ്രബലമായ മതങ്ങളോടാണ് നമ്മൾ കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ SNDP ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി കോട്ടയം ജില്ലയിൽ പോയി. അവിടുന്ന് രാത്രി എന്നെ തിരിച്ച് കോഴിക്കോട് കൊണ്ടാക്കാൻ വേണ്ടിയുള്ള വാഹനം താഴേക്ക് വരുമ്പോൾ എതിരെ ആ കയറ്റം കയറിയിട്ട് ഒരു കൊടി വെച്ച ഒരു എന്താ കാറിന്റെ പേര്, ഒരു പേര് മറന്നുപോയി ഞാൻ, ആ ജാഗ്വാർ എന്നൊരു കാറ് കയറി വരുന്നു. വലിയ കാറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ എത്രയും വലിയ കാറ്? ഇത് ഇവിടുത്തെ ബിഷപ്പിന്റെ കാറാണ്. ഒരു ബിഷപ്പ് സഞ്ചരിക്കുന്നത് ത്യാഗവും പിന്നെ എന്താ പ്രേമവും എന്നൊക്കെ പഠിപ്പിക്കുന്ന, ഈ പുറമേ മാത്രം പറയുന്ന ഇവരുടെയൊക്കെ ജീവിതങ്ങൾ സുസംഘടിതമായ പോലീസുകാർ എത്തി നോക്കാൻ ഭയപ്പെടുന്ന രീതിയിലുള്ള സമാജ സംവിധാനമാണ്. ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ എന്തും ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇപ്പൊ സമാജത്തെ സമാജത്തിൽ പണം കൊണ്ടും പണക്കൊഴുപ്പ് കൊണ്ടും സംഘടനാ സംവിധാനം കൊണ്ടും വളർന്ന് പന്തലിച്ച് നിൽക്കുന്നവർക്ക് ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ പറഞ്ഞ പോലെ പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഇനി അത്ര ഈസി അല്ലെന്നും നമ്മുടെ കുട്ടികൾ വെറും പൂക്കളല്ല റോസാപ്പൂക്കളാണെന്നും നല്ല ശക്തിയുള്ള മുള്ളുകൾ അവർക്ക് ചുറ്റുമുണ്ടെന്നും തൊടാൻ വരുന്നവൻ അത് കുത്തുമെന്നും ബോധ്യം വരുത്തണം. അതിനെന്ത് ചെയ്യണം? ഏറ്റവും സൊല്യൂഷൻ ഉള്ളത് ഈ വെറുതെ മതം പഠിപ്പിച്ച് ഒരുപാട് ഗീതയും രാമായണവും വേദവും പിന്നെ കുടുംബ വളർത്തലും പൂണൂലിന്റെ ബിസിനസ് ഒന്നുമല്ല വേണ്ടത്. മറിച്ച് ബിഫോർ യു പ്രൊഡ്യൂസ് എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ബിഫോർ യു ക്രിയേറ്റ് എ ന്യൂ ബേർത്ത്, നിങ്ങൾ ചിന്തിക്കണം എങ്ങനെയാ കുഞ്ഞു വളരണം, അതിന് നമുക്ക് പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒന്നര വർഷമായിട്ട് എല്ലാ ദിവസവും തന്നെ ഒരല്പസമയം ഈ കാര്യം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്ന് പല പല വിചക്ഷണന്മാരുമായിട്ട് എക്സ്പേർട്സുമായിട്ട് നമ്മൾ ചിന്തിച്ച് ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തെ കോഴ്സ്. ഇന്നലെ ഞാനത് പറയാൻ കാരണം ആ അഭിപ്രായങ്ങളെല്ലാം വരട്ടെ എന്ന് ഓർത്തിട്ടാണ്. ആ അഭിപ്രായങ്ങളിലുള്ള നല്ല വശങ്ങളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ വളരെ 7 ദിവസം കൊണ്ട് നിശ്ചയം കഴിഞ്ഞ ആളുകളെ, അത് ജാതി ഭേദമില്ല, പറയനാവട്ടെ പുലയനാവട്ടെ ഈഴവനാവട്ടെ തീയനാവട്ടെ നായരാവട്ടെ നമ്പൂതിരിയാവട്ടെ ഏത് വിഭാഗക്കാരായിക്കോട്ടെ, ഹിന്ദു ആണ് ഞാൻ, എന്റെ ഹിന്ദു ധർമ്മം എനിക്ക് ജീവശ്വാസം പോലെ പ്രിയപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഏതൊരാളുടെയും മക്കളെ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ 7 ദിവസം ഈ ക്യാമ്പിലേക്ക് വിട്ടയക്കണം. ചെറിയൊരു ഫീസ് അവരിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ ക്യാമ്പ് 10 ദിവസം കൂടുതൽ നീളില്ല. കാലാകാലങ്ങളായിട്ട് ഇത് നടന്നു പോകണം. ഇതിന് പേറ്റന്റ് ഒന്നുമില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത സിലബസ് ബുക്ക് തരും. ആ സിലബസ് ബുക്ക് പഠിക്കാൻ അതിനെ ഒരു കാര്യം, ഇത് എങ്ങനെ പഠിപ്പിക്കും, എത്ര അധ്യാപകർ അവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഏപ്രിൽ മാസത്തിൽ എന്നോടൊപ്പം ഒരു ക്യാമ്പിൽ നല്ലൊരു സ്ഥലത്ത് നമുക്ക് കൂടാം. ചെലവഴിക്കാൻ തയ്യാറുള്ള ദമ്പതിമാർ, ഒറ്റയ്ക്ക് വരരുത്, ആണും പെണ്ണും ഭാര്യയും ഭർത്താവും ചേർന്ന് വരികയാണെങ്കിൽ നമുക്ക് ഒരു 100 ദമ്പതിമാരെ കിട്ടുമെങ്കിൽ ആ ദമ്പതിമാരെ കൊണ്ടാണ് ഞാൻ ഇത് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, സന്യാസിമാരെ കൊണ്ടല്ല. അതിന് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് അറിയാമല്ലോ. ഒന്നാമത്, ഈ ധർമ്മം പഠിപ്പിക്കേണ്ടത് ഗൃഹസ്ഥനാണ്. 2, ഇതിന് മറ്റു വശങ്ങളുണ്ടല്ലോ കുടുംബജീവിതത്തിന്റെ, അത് അറിയുന്ന അനുഭവിക്കുന്ന ഗൃഹസ്ഥന്മാർ തന്നെ ഇത് പഠിപ്പിക്കണം. ഇപ്പോ ഈ സംസ്കാരം പഠിപ്പിക്കുക, വേദം മുഴുവൻ പഠിപ്പിക്കുക, രാമായണം പഠിപ്പിക്കുക, അത് മാത്രം പോരാ, അത് വേണ്ടെന്നല്ല, അതിലല്ല മതപരിവർത്തനത്തിന്റെ താക്കോൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും വെച്ചിരിക്കുന്നത്. താക്കോൽ വെച്ചിരിക്കുന്നത് വിവാഹപൂർവ വിദ്യാഭ്യാസത്തിലാണ്. അത് നൽകുക എന്നുള്ളതാണ് ഹൃദയ വിദ്യാ ഫൗണ്ടേഷന്റെ അടുത്ത പ്രോജക്റ്റ്. അതിനെല്ലാവരും സഹകരിക്കണം. ചിലരുണ്ട് ഞാൻ വരാം എന്ന് വരും, ആരംഭ ശൂരത്വം മാത്രമാണ്, പിന്നെ അവർ പൊട്ടി മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് കാര്യമില്ല. 7 ദിവസത്തെ ക്യാമ്പ് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ക്യാമ്പാണ് നടത്താൻ പോകുന്നത്. ആദ്യം അവരെ കൃത്യമായിട്ട് ഇന്നെന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അവർക്കും ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ സജ്ജരായി കഴിഞ്ഞാൽ അവർക്കൊരു ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവർ ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു അധ്യാപകൻ പോയിട്ട് തൃശ്ശൂർ പഠിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള യാത്രാബത്ത നമ്മൾ കൊടുക്കും. അത്രയാണ്. അവർക്ക് മറ്റ് ചെലവുകൾ ഇല്ലാതിരിക്കാനുള്ള സാമ്പത്തികമായിട്ട് ആഹാരത്തിനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിലും അങ്ങനെ ഒരു വർഷം ഈ സമാജം മുന്നോട്ട് പോയാൽ ഇനി വരുന്ന വിവാഹങ്ങളെല്ലാം ശരിയായ കല്യാണങ്ങളായി തീരും, മംഗളകരമായ ചടങ്ങുകളായി തീരും. അതുകൊണ്ട് അതിലാണ് ഇതിന്റെ എല്ലാം ബേസിക് നോളജ് ഇരിക്കുന്നത്. ആ നോളജ് നമ്മൾ കളയാതിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ ലൈവ് വന്നത്. ഇതിനോട് സഹകരിക്കാൻ തയ്യാറുള്ള, ഈ പ്രീ മാരിറ്റൽ കോഴ്സിനോട് സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണം. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സമാജത്തില് ഇപ്പോ പല ആളുകളും, ഇപ്പൊ എനിക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ വേദം ആര്യസമാജത്തിൽ നിന്ന് വർഷങ്ങളോളം വേദം പഠിച്ച ആൾ, ആചാര്യസ്ഥാനമുള്ള ആൾ ഉത്തരേന്ത്യയില് ഡോക്ടർ ടൈറ്റസ് എന്ന പേര് സ്വീകരിച്ചിട്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് അയാൾ ഇപ്പോൾ ആര്യ സമാജത്തിന്റെ അതേ മാതൃകയിൽ ക്രിസ്തു മതം പഠിപ്പിക്കുകയും 100 കണക്കിന് പേരെ മതം മാറ്റുകയും ചെയ്യുകയാണ്. ഇങ്ങനത്തെ കള്ളന്മാർ ഒരുപാടുണ്ട്. ഇപ്പൊ പഠിക്കുക, വേദം പഠിച്ചു എന്നുകൊണ്ട് മതം മാറില്ലെന്ന് പറയാൻ പറ്റില്ല. അതിന് ചില തന്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആ കോഴ്സിൽ വരുമ്പം
എല്ലാവരും പഠിപ്പിക്കാം. എനിക്ക് 100% ഉറപ്പുണ്ട് അത്തരത്തിൽ പ്രീ മാരിറ്റൽ കോഴ്സിൽ പങ്കെടുത്ത് 7 ദിവസം ചെലവഴിക്കുന്ന നിശ്ചയം കഴിഞ്ഞ 2 പേർ, ഒരാണും പെണ്ണും, ഒരിക്കലും അവന്റെ ധർമ്മം ത്യജിച്ച്, കഴുത്തറ്റുപോയാലും ധർമ്മം ത്യജിച്ച് ജീവിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇത് ഭവാനി സത്യമായി ഞാൻ പറയുന്നു. ഇതിനുവേണ്ടി സഹകരിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം. തയ്യാറുള്ളവർ ഇതിൽ കമന്റ് ചെയ്യണം, വെറുതെ അല്ല, തയ്യാറുള്ളവർ വേണം, അല്ലാത്തവർ വേണ്ട. എന്തായാലും ഈ വാക്കുകൾ ധന്യമാവട്ടെ. ഇന്ന് വസന്ത പഞ്ചമിയുടെ തിഥിയുള്ള ദിവസം കൂടിയാണ്. സരസ്വതി ദേവി, മഹാസരസ്വതി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.